പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചമ്രവട്ടത്ത് പ്ലസ് വൺ വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു. ആവിപ്പുഴ നടക്കായത്തോട് അപകടാവസ്ഥയിൽ, നാട്ടുകാർ ആശങ്കയിൽ. യുദ്ധക്കെടുതികൾ ഓർമ്മപ്പെടുത്തി ഹിരോഷിമ ദിനം. കസ്റ്റഡി മരണം, പോലീസുകാർക്ക് ജാമ്യം. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം, പ്രത്യേക മുന്നറിയിപ്പുകളില്ല. സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തലക്കാട് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ സംഭാവന നൽകി. വിശദമായ വാർത്തകൾ. ചമ്രവട്ടത്ത് പ്ലസ് വൺ വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു. ചമ്രവട്ടം സ്വദേശിയായ കാമ്പിലവളപ്പിൽ സക്കീർ ഹുസൈന്റെ മകൻ ഫവാസിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. മൃതദേഹം തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ ചമ്രവട്ടം സ്വദേശിയായ കാമ്പിലവളപ്പിൽ സക്കീർ ഹുസൈന്റെ മകൻ ഫവാസിനെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പുറത്തൂർ GHSSലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഫവാസ്. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചമ്രവട്ടം ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഫാത്തിമ സുഹറയാണ് മാതാവ്. സഹോദരങ്ങൾ ഫഹമിദ, ഫൈസാൻ. വെട്ടന്യൂസ് തിരൂർ. ആവിപ്പുഴ നടക്കായത്തോട് കടന്നുപോകുന്ന കൂട്ടായി ടൗണിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് റോഡിന്റെ വശങ്ങളിടിഞ്ഞതും തോടിന്റെ ഇരുവശങ്ങളിലായി സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും മൂലം വലിയ അപകടാവസ്ഥയിലായി മാറിയത് നാട്ടുകാരിൽ ആശങ്കയുളവാക്കുന്നു. കനത്ത മഴയിൽ തോട് നിറഞ്ഞൊഴുകുന്നതിനും പുറമെ ഈ ഭാഗത്ത് കൂട്ടായി അഴിമുഖം റോഡിന്റെ പാർശ്വഭാഗങ്ങൾ ഇടിഞ്ഞത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട സാധ്യതയുണ്ടാക്കുന്നതായി പരാതി. കൂട്ടായി അഴിമുഖം റോഡിനെ തോടുമുറിച്ച് കിടക്കുന്ന ഭാഗത്താണ് റോഡിന്റെ വശങ്ങളിടിഞ്ഞത്. ഇവിടെ റോഡരികും തോടിന്റെ വശവും ചേർന്ന് നിൽക്കുന്നതും മൂലം വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. സമീപത്തെ ഒട്ടേറെ പ്രൈമറി വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ കടന്നു പോകുന്ന പ്രധാന വഴി കൂടിയാണിത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയിൽ ഈ ഭാഗത്ത് റോഡിന് മുകളിലൂടെ വെള്ളം നിറഞ്ഞൊഴുകുകയും ഇരുവശങ്ങളിലുമായുള്ള തോട് കുത്തിയൊഴുകുകയും ചെയ്തിരുന്നു. പ്രദേശവാസികൾ കല്ലുകൾ വെച്ചും കയറുകെട്ടിയും ജാഗ്രതയോടെ കാവൽ നിന്നാണ് വാഹനങ്ങളെയും കാൽനടയാത്രക്കാരെയും അപകടാവസ്ഥ സൂചിപ്പിക്കുന്നത്. അവധി കഴിഞ്ഞ വിദ്യാലയങ്ങൾ തുറന്നതോടെ കുട്ടികൾ സഞ്ചരിക്കുന്നത് വലിയ അപകട ഭീഷണിയിലൂടെയായിരിക്കുകയാണ്. നിലവിൽ ഈ റോഡ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള തീരദേശ പാതാ വികസനത്തിന്റെ ഭാഗമായി കേരള റോഡ് ഫണ്ട് ബോർഡ് KSEB കൈവശമാണ്. പ്രശ്നപരിഹാരത്തിനായി കൂട്ടായി SHM UP സ്കൂൾ, PTA, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തോട് കടന്നു പോകുന്ന പ്രധാന റോഡിന് ഇരുവശവും സംരക്ഷണ ഭിത്തിയും തോടിന്റെ വശങ്ങളിലായി കൈവരിയും സ്ഥാപിക്കണമെന്നാണ് കൂട്ടായി SHM UP സ്കൂൾ, PTA യോടൊപ്പം നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. വെട്ടന്യൂസ് കൂട്ടായി. യുദ്ധങ്ങൾ മാനവരാശിയുടെ നാശത്തിന് ഹേതുവാകുമെന്ന് ഓർമ്മപ്പെടുത്തി ഹിരോഷിമ ദിനം. പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് യുദ്ധക്കെടുതിയിൽ രക്തസാക്ഷിത്വം വരിച്ച സഡാക്കോയെ ഓർത്ത് ഹിരോഷിമ ദിനം യുദ്ധവിരുദ്ധ സന്ദേശ ദിനമായി ആചരിച്ചത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചപ്പോൾ യുദ്ധക്കെടുതികൾ അനുഭവിച്ച ലക്ഷക്കണക്കിൽ ഒരാളായിരുന്നു ജാപ്പനീസ് പെൺകുട്ടിയായ സഡാക്കോ. മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കി മരണം വരിച്ച സഡാക്കോയുടെ ജീവിതകഥ ഓർത്തുകൊണ്ട് വിദ്യാർത്ഥികൾ സമാധാനത്തിന്റെ പ്രതീകമായി മാറിയ സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കുകയും അധ്യാപകർ യുദ്ധവിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്തു. യുദ്ധവിരുദ്ധ പോസ്റ്റർ രചന, യുദ്ധവിരുദ്ധ കുറിപ്പ് എഴുതൽ എന്നിവയും നടത്തി. സഡാക്കോയുടെ ജീവിതം എ പ്രേമ വിവരിച്ചു. പ്രഥമ അധ്യാപകൻ ടി മുനീർ യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. പി ദീപ, CMA സനൂഫിയ, KV സജിന, P ഷായിപ്പ, ലീചിന എന്നിവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് പറവണ്ണ.
താനൂർ കസ്റ്റഡി മരണക്കേസിലെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജാമ്യം ലഭിച്ചു. അന്വേഷണം തുടങ്ങി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, ജൂനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ആൽബിൻ, അഗസ്റ്റിൻ, അഭിമന്യു, വിപിൻ എന്നിവർക്കാണ് ജാമ്യം. മുൻകൂർ അനുവാദം വാങ്ങാതെ സംസ്ഥാനം വിട്ടുപോകരുത്. ആഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് താമർ ജിഫ്രി കസ്റ്റഡിയിൽ മരിച്ചത്. വെട്ടന്യൂസ് താനൂർ. സംസ്ഥാനത്ത് ആഴ്ചകളായി തുടർന്ന ശക്തമായ മഴയ്ക്ക് ശമനമാകുന്നു. 4 ദിവസത്തേക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു ജില്ലയിലും മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. അതേസമയം വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും, വയനാട് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രാവിലെ 8:30 നൽകിയ മുന്നറിയിപ്പിൽ പറഞ്ഞു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 4 ദിവസത്തേക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു ജില്ലയിലും മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, വെട്ടം. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തലക്കാട് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ സംഭാവന നൽകി. തിരൂർ താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ 5 ലക്ഷം രൂപയുടെ ചെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പയിൽ നിന്നും തിരൂർ തഹസിൽദാർ എസ് ഷീജ ഏറ്റുവാങ്ങി. തലക്കാട് ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ സംഭാവന നൽകി. തിരൂർ താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ 5 ലക്ഷം രൂപയുടെ ചെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പയിൽ നിന്നും തിരൂർ തഹസിൽദാർ എസ് ഷീജ ഏറ്റുവാങ്ങി. നമ്മുടെ മഹാദുരന്തം വിതച്ച വയനാടിന് ഒരു സഹായഹസ്തവുമായി നമ്മുടെ തലക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അവരുടെ ഭരണാധികളുടെ വക ആയിട്ട് 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈപ്പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഭരണസമിതി ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ്. കാരണം നമ്മളാൽ വിധം കഴിയുന്ന സഹായങ്ങൾ, ഇത് മാത്രമല്ല എല്ലാ ആളുകളും അവിടെ എത്തിച്ചു കൊടുക്കണം. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പൈസ വന്ന് നിറഞ്ഞാൽ മാത്രമാണ് നമുക്കിനി അവിടുന്ന് കര കയറാൻ പറ്റുക. അത് ഈ പഞ്ചായത്ത്, ഞങ്ങളുടെ പഞ്ചായത്ത് മാത്രമല്ല എല്ലാ ആളുകളും അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് തഹസിൽദാർ ഹസീബ് അലി, വൈസ് പ്രസിഡന്റ് എ കെ ബാബു, സെക്രട്ടറി അനുമോൾ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി അനിത, എൻ പി ഷെരീഫ് അബി, മെമ്പർമാരായ എ മോഹൻദാസ്, മുംതസീർ ബാബു, സി പി വേലായുധൻ, ഇ പി റെയ്ഹാനത്ത് എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.